ഹേയ് ഗൈസ്, അപ്പൊ ഗൈസ് ഞാനാണെങ്കിൽ ഇവിടെ ഉറങ്ങിയൊക്കെ നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഗൈസ്. ഇതിപ്പോ എല്ലാവർക്കും ഡ്യൂട്ടി സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിപ്പോ നമ്മള് GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ട് വന്ന് വന്നേക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ വീടിന്റെ ബാക്കിൽ അടിപൊളി ഗെയിമിംഗ് റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിരുന്നത് നമ്മുടെ ഷിൻചാനും പിൻചാനും വേണ്ടിയിട്ട്. ഗൈസ് ഗെയിമിംഗ് റൂം ആണെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീട്, അതായത് നമുക്കൊരു ഐലൻഡ് മാൻഷൻ കിട്ടിയായിരുന്നു നമുക്ക്. അപ്പൊ അതിന്റെ ഒരു കിടിലെ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഞാൻ വീഡിയോയുടെ അവസാനം ഒരു കാർഡ് കൊടുത്തേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഗൈസ്, രാവിലെ തന്നെ ഞാൻ ഷിൻചാനെ പിൻചാനെ ഒക്കെ ഒന്ന് കുളിപ്പിച്ച് സ്കൂളിലോട്ടൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നത് ഭയങ്കര ക്ഷീണായിരുന്നു. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ടാണല്ലോ വന്നത്, ഭയങ്കര ക്ഷീണായിരുന്നു ഗൈസ്. അപ്പൊ ഞാനൊരു ഉറക്കം കൂടെ ഉറങ്ങിപ്പോയി ഗൈസ്. സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ സമയം 11 മണിയായി ഗൈസ്, കുറെ പരിപാടി ഉണ്ടെന്നും ഗൈസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന ബിൽഡിംഗ് കണ്ടാം, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മേലെ ഒരു വാട്ടർ സ്ലൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് ഷിൻചാന്റെ പിൻചാന്റെ കുറെ സ്കൂളിലത്തെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നത് നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇവിടെ ആകെ പൂള് മാത്രല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് എന്റർടൈൻ ഒക്കെ ആക്കണം എന്ന് പറഞ്ഞായിരുന്നു ഷിൻചാനും പിൻചാനും. അവരുടെ സ്കൂളിൽ നിന്ന് ഡേ ബൈഡേ ഓരോരുത്തരുടെ വീട്ടിലോട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് പോകും, മനസ്സിലായോ? അപ്പൊ നമ്മുടെ വീട്ടിൽ ഇവർക്ക് സമ്മാനമൊക്കെ കിട്ടും. ഏത് വീട്ടിലാണ് അടിപൊളിയായിട്ട് പോയെന്ന് പിള്ളേര് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഷിൻചാനും പിൻചാനും സമ്മാനമൊക്കെ കിട്ടും എന്ന് പറഞ്ഞു നമ്മളടുത്ത്. അപ്പൊ നമുക്ക് ഇന്ന് അവർക്ക് ഒരു അടിപൊളി വാട്ടർ സ്ലൈഡ് സെറ്റ് ആക്കണം. അതായത് നമ്മുടെ വീടിന്റെ മേലെ നിന്ന് ഒഴുകി നേരെ ഈ കാണുന്ന പൂളിലോട്ട് വരുന്ന രീതിയിൽ. നമ്മുടെ ഈ സിറ്റിയിലെ ഒരു സ്ഥലത്തും ഒരു വീട്ടിലും അങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ആകെ സെറ്റപ്പ് ഉള്ളത് ആ ബിൽഡിങ്ങിന്റെ മേലെ പണിയുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞായിരുന്നു. ഞാൻ ആ വഴിക്ക് ചെറിയൊരു ബിസിനസിന്റെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ആ ബിൽഡിങ്ങിലോട്ട് പോയപ്പോ നമ്മൾ അറിഞ്ഞ കേസാണ് അവിടെ പണിയാണ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഇവരെ എടുത്തിട്ട് നമുക്ക് പണം പറഞ്ഞിട്ട് ഇവിടെ പണിയാൻ വേണ്ടി സെറ്റ് ആക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്ന് എത്ര പരിപാടി നമുക്ക് അതാണ്. സ്റ്റോപ്പിലാണെങ്കിൽ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോപ്പ് നാറ്റി ചിട്ടക്കണ്ട് കണ്ടില്ലേ? ഓ എടാ കൊരക്കണ്ട, നീ കൊരക്കണ്ട. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ആ ബിൽഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ വണ്ടി ഞാൻ പുറത്ത്. അപ്പൊ നമ്മള് ഫ്രാങ്ക്ലിനെ നമ്മുടെ ട്രെവറിന്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളെ ഡ്യൂക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയായിരുന്നു. നമ്മൾ എന്തായാലും ഈ വണ്ടിയിലോട്ട് ഇനി മാറാമോ ഡ്യൂക്കിലോട്ട്? ഓക്കെ, ഇതിന്റെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. ഷെമിൽ YT എന്നാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കണം. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു അടിപൊളി കണ്ടന്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ ബാക്കിൽ നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷെമിൽ YT എന്ന് പറഞ്ഞ ബ്രോ എന്ത് ചെയ്തു, ഒരു അടിപൊളി കണ്ടന്റ് അവർ സജസ്റ്റ് ചെയ്തായിരുന്നു. ഷിൻചാനും പിൻചാനും RC ബൈക്ക് ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരു അടിപൊളി കണ്ടന്റ് സജസ്റ്റ് ചെയ്തായിരുന്നു. അതുമാതിരി നിങ്ങൾ ഒരു അടിപൊളി കണ്ടന്റ് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ പേര് അടുത്ത എനിക്ക് ഇഷ്ടപ്പെടുന്ന അത് നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ ആ കണ്ടന്റ് ഇട്ട ആളുടെ സജസ്റ്റ് ചെയ്ത ആളുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് ആളുടെ പേര് കൊടുക്കുന്നതായി. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പെട്ടെന്ന് കേട്ടെ കേട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർജറ്റ് എന്ന് പറഞ്ഞത് ജസ്റ്റ് 1K ആണ്. സിമ്പിൾ, നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും, ഈസിയാണ്, ഈസി, ജസ്റ്റ് 1K. അപ്പൊ എല്ലാവരും സബ് അടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ആ നേരെ മാൻഷന്റെ മേലോട്ട് പോകണം. ഗൈസ് ആ മാൻഷൻ എന്ന് പറഞ്ഞില്ല, സിറ്റിയിലെ ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആണത്. അപ്പൊ അതിന്റെ മേലേക്ക് നമുക്ക് എത്തണം എത്രയും പെട്ടെന്ന്. ഓക്കെ ഓക്കെ, ഇതിന്റെ അടിയിലാണല്ലേ, ഇതിന്റെ മേലോട്ട് പോകണ വഴി ഏതായിരുന്നു? ഇതാണ് നമ്മുടെ വഴി. സിറ്റിയിലൊന്നും ഭയങ്കര തിരക്കാണ് കേട്ടോ, എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഭയങ്കര തിരക്കാണ് സിറ്റിയിൽ. അപ്പൊ ഇതിന്റെ മേലോട്ട് പോകണം. ഓ, ഇത് കുറെ നമുക്ക് പോവാനുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ ബൈക്ക് എടുത്തത്, കാരണം മറ്റേ വണ്ടിയിലോട്ട് പോവാണെങ്കിൽ നമ്മൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നാളെ രാവിലെ എത്തുള്ളൂ ആ വണ്ടിക്ക് പോകണേല്. മറ്റേ നമ്മുടെ മറ്റേ പച്ച ബൈക്കില്ലേ ഫ്രാങ്കിലിന്റെ, അതില്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ബൈക്ക് എടുത്തത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഗൈസ് ഇവിടെ ആണെങ്കിൽ ഓക്കെ ഓക്കെ, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇവര് പണി കഴിഞ്ഞിട്ടില്ലേ? ഓക്കെ, അവരിപ്പോ വലുതുണ്ടാക്കാനാണ് നോക്കണത്, അതാണ് ആൾക്കാർ. എടാ ഇവിടെ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, എടാ ഈ ഇത്രയും വലിയ പൂളി ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല, എന്റെ അളിയ മോനെ വിഷയം. എടാ ഇവിടെ ഒരുത്തന്ത തുളച്ചോണ്ടിരിക്കുന്നത്, ഇത് തലേക്ക് വീഴോ ഇത്. അവിടെ ഒരുത്തന്ത എന്തോ ചിത്തി കൊണ്ടൊന്ന് അടിച്ചോണ്ടിരിക്കുന്നത് ഇവരാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഹലോ സാർ. ഹലോ സാർ, പറയൂ സാർ, എന്താണ് സാർ? ഇവിടെ നിന്ന് മാറി നിക്കണേ സാർ, കാരണം ഇത് തലക്ക് വീഴും. സാർ അപ്പൊ അത്രക്ക് ഉറപ്പുള്ളോ? അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് സാറ്. സാർ ഇതിപ്പോ നമുക്ക് നമ്മുടെ വീടിന്റെ മേലിൽ നമുക്കൊന്ന് സെറ്റ് ആക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് നേരെ പൂള് പൂളിലോട്ടൊക്കെ ആക്കിട്ട് ചാടുന്ന രീതിയില്. അപ്പൊ ഇതിന് എത്ര രൂപ കോസ്റ്റ് വരുന്നത്? ഓ സാർ, ഇതിന്റെ കോസ്റ്റ് വരുന്നത് $1,00,000 ആണ് ഇതിന്റെ കോസ്റ്റ്.
$1,00,000 ഓക്കെ $1,00,000 നമുക്ക് വലിയ സീനൊന്നും ഇല്ലാത്തൊരു കാര്യാണല്ലേ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ പണിയാണായിരുന്നു നമുക്ക് കാണിച്ചു തരാമോ? ഓക്കെ അതൊക്കെ നമ്മള് കാണിച്ചു തരാം. സാർ ഇതിപ്പോ നമുക്ക് എത്ര സമയം പിടിക്കും ഇതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു, അതായത് നമ്മൾ ഉണ്ടാക്കി തരാത്ത ടൈം പിടിക്കും? നിങ്ങൾക്ക് ചെറിയൊരു റാമ്പ് ആണ് ഈ വാട്ടർ സ്ലൈഡർ ഒക്കെ ആണ് നമുക്ക് സെറ്റ് ആക്കേണ്ടത്. ചുരുങ്ങിയതൊരു 2 hour കൊണ്ട് നമുക്ക് പണി വരും. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഈ വലിയ ബിൽഡിങ്ങിന്റെ ഇച്ചിരി വലിയ റാമ്പ് ആയതുകൊണ്ട് നമ്മുടെ വാട്ടർ സ്ലൈഡർ ആയതുകൊണ്ട് ഇച്ചിരി ടൈം ഒക്കെ പിടിക്കും. നിങ്ങളുടെ ചെറിയ വീടല്ലേ, മാക്സിമം പോയത് 3.5 hours. ഓക്കെ 3.5 hour അല്ലേ. ഓക്കെ അപ്പൊ എന്തായാലും സീൻ ഇല്ല, നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പൊ സാറിന്റെ വീട് കാണിച്ചു തരൂ. ആ പിന്നെന്താ വാ എന്റെ കൂടെ വായി സാറേ. എടാ ഒന്ന് ഇയാളുടെ കൂടെ പോയിട്ട് ഒന്ന് വാ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പൊ ചേട്ടാ പിടിച്ചിരുന്നോ? ഞാൻ എന്തായാലും പിടിച്ചിരുന്നു. എവിടെയാണ് പിടിക്കേണ്ടത് സാറേ? അവിടെ അല്ല, ബാക്കിൽ പിടിക്കേ. ഓക്കെ ഓ ഇവൻ വേറെ സ്ഥലത്തൊക്കെ പിടിച്ചാണ് കയറി. അപ്പൊ നമുക്കെന്തായാലും നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നേരെ സ്കൂളിൽ ചിഞ്ചാനെ മിഞ്ചാനെ ഒക്കെ ഒന്ന് വിളിക്കാൻ പോണം. എന്നിട്ട് അവര് നേരെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണം അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയാൻ, അവരോട് വന്നോളാം. ഓക്കെ നമ്മൾ സർപ്രൈസ് ആയിട്ട് വേണം അവർ സെറ്റ് ആയി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമാകും. നമ്മളെ വീട്ടിലൊന്നുമില്ല, നമ്മുടെ ഒരു പൂള് മാത്രമേ നമ്മുടെ വീട്ടില്, മനസ്സിലായാ? അപ്പൊ എന്തായാലും പ്രൈസ് ചിഞ്ചാനും പിഞ്ചാനും വേണം അടിക്കാനായിട്ട്. ഇവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊരു സംഭവം ഉണ്ട് ഈ ബിൽഡിംഗില്. നമുക്ക് ഒരു ദിവസം എന്തായാലും ഇങ്ങോട്ട് വരണം, സംഭവം അറിയാൻ വേണ്ടിട്ട്. ഇവിടെ എന്താ നടക്കണെന്ന് അറിയാൻ വേണ്ടിട്ട്. എന്തോ ഇതെന്താണ്, യൂണിക്രീം അതെന്താണ്, ഐസ്ക്രീം ആയിട്ട് എന്തോ സാധനം. അപ്പൊ നമ്മളെ വീട് എത്താറായിട്ടുണ്ട്. എന്റെ മോനെ ഇപ്പൊ തന്നെ അടിച്ചാനെ. നോക്കി പോ ചേട്ടാ. ആ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട സാറേ, സാറ് സേഫ് ആണ് ഇവിടെ. ഓക്കെ ഇതാണ് സാറിന്റെ വീട്. ആ ഇതാണ് എന്റെ വീട്. ബൈ ബൈ ബൈ. നമുക്കല്ല നമ്മളെന്തായാലും നമ്മള് കാണിച്ച സ്ഥലം എവിടെ നിന്ന്. ഞാനവിടെ എന്റെ പൊന്ന് സാറേ ഒന്ന് പെട്ടെന്ന് വായോ. ആ നമുക്ക് ഇവിടെയാണ് സാറേ സെറ്റ് ആക്കേണ്ടത്. ഇപ്പൊ മേലെന്ന്, അതായത് മേലെന്ന് ഒഴുകി നേരെ പൂളിലോട്ട് വീഴണം നമ്മള്. ഓക്കെ പുറത്തൊന്നും വീഴാൻ പാടില്ല, കറക്റ്റ് പൂളിലോട്ട്. ഇത് സാറിന് സേഫ് അല്ലേ? സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട സാറേ, സംഭവം സേഫ് ആണ്. സാർ ഒന്നുകൊണ്ടും പേടിക്കണം സാറേ. ആ ഓക്കെ അപ്പൊ പണി എപ്പോഴാ തുടങ്ങാ? പണി സാറിന്ന് പുറത്തൊക്കെ പോയിട്ട് 4 hours കഴിഞ്ഞിട്ട് പോവാ സാറേ. സംഭവം നമ്മള് റെഡി ആക്കി വെച്ചിരിക്കും. ആ ഓക്കെ അപ്പൊ ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മള് പൈസ ഒക്കെ അവിടെ അടിക്കേണ്ടത് സാറേ? സാർ പൈസ ഇത് കഴിഞ്ഞിട്ട് അടച്ചാ മതി സാറ്. ആ ഓക്കെ 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 അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങിക്കോ. ഓക്കെ അപ്പൊ ശരി സാറേ. അപ്പൊ ഇവര് 4 hours നമ്മളടുത്ത് പറഞ്ഞത്. നമുക്കെന്തായാലും ഇപ്പൊ ഒരു 12 hours ആയിട്ടുള്ളൂ. ഒരു 3:30 ആകുമ്പത്തേനും ഷിഞ്ചാനെ പിഞ്ചാനെ സ്കൂളിൽ വിടും. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവരെ പിക്ക് ചെയ്യാം. അപ്പത്തേനും ഒരു 1.5 hours നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഓക്കെ കറക്റ്റ് 4 hours പിടിക്കും. അപ്പൊ നമ്മൾ ഷിഞ്ചാനെ പിഞ്ചാനെ അടുത്ത് ഈ കേസ് പറഞ്ഞിട്ടില്ലാട്ടാ. നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ആക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സർപ്രൈസ് ആണ് നമ്മളവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി, ഒരു കാറ് വേണം അവരെ പോയിട്ട് എടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ കാറ് ഇപ്പൊ തൽക്കാലം നമ്മുടെ വീട്ടിലില്ല. മറ്റേ വണ്ടി വൈറ്റ് വണ്ടി ഡാമേജ് ആയി കിടക്കാണ്. അപ്പൊ അതെന്തായാലും ചെറിയ നമ്മള് ബെന്നിനൊക്കെ വിളിച്ചിട്ട് വണ്ടി മോഡിഫൈ ഒക്കെ ചെയ്യണം. അപ്പൊ അതിന്റേതായിട്ടുള്ള രീതിയിൽ ആ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നേരെ ഡീലർഷിപ്പിൽ പോയിട്ട് നമ്മുടെ സിമിയോണ്ട് എടുത്തുന്ന ഒരു വണ്ടി എടുക്കണം. തൽക്കാലം സിമിയോണ്ട കയ്യിൽ കുറെ വണ്ടി ഉണ്ടല്ലോ ഡീലർഷിപ്പിൽ, അപ്പൊ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണം. പക്ഷേ അതുമാതിരി നമ്മുടെ ഓഷ്യനെ ഒരു അടിപൊളി ഡീലർഷിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ കാർസിത വണ്ടിയില്ല, മെക്യുവിനൊക്കെ നമ്മൾ മോഷ്ടിച്ചായിരുന്നു. എന്റെ മോനെ ഒന്നും പറയണ്ട, ഒരു കിടിലൻ മോഷണായിരുന്നത്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യാ, ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ എന്താ ചെയ്യാ, ആ വീഡിയോ അവസാനം കാണാം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോണ്ട ഡീലർഷിപ്പിലോട്ട് പോകണം. അപ്പൊ ഇന്ന് എന്താണ് ഡേറ്റ്? ഇന്ന് വ്യാഴാഴ്ച അല്ലേ ദിവസം? അയ്യോ വ്യാഴാഴ്ച സിമിയോ ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞത്. വണ്ടിയൊക്കെ സെറ്റാണ്, അവിടെ പോയി നോക്കിയാൽ മതി എന്റെ അടുത്ത് പറഞ്ഞത്. ഡീലർഷിപ്പിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടാ പറഞ്ഞത്. ഈ വണ്ടിയാണോ? അയ്യോ ഈ വണ്ടി അല്ല, കാരണം 2-seater ആണ്, നമ്മള് 4-seater ആണ് പറഞ്ഞത്. ഇനി ഇവൻ ബാക്കി കൊണ്ടിട്ടോ ഈ സിമിയോൺ? ബാക്കിലുണ്ടോ നോക്കടാ. ഓ ബാക്കിലുണ്ട് എന്റെ അളിയോ. ഇവിടെ ഇത് റാപ്റ്റർ അല്ലേ എന്റെ മോനെ. നമുക്ക് എന്തായാലും ഈ റാപ്റ്റർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയുണ്ട് റാപ്റ്റർ, അതും 6x6. ഓ മോനെ റയർ വണ്ടിയാണ് നമ്മുടെ സിറ്റിയിൽ. ഇതിന്റെ 4x4 ഒക്കെ ഉണ്ട്, അതും 6x6 ഒന്നും നമ്മുടെ സിറ്റിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് നേരെ സ്കൂളിൽ പോവാം. നേരെ സ്കൂളിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്യാൻ. ഓക്കെ ഓക്കെ ഗൈസ് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്കൂളിലോട്ട് പോകണം. അവര് ഇപ്പൊ 3.5 hours സ്കൂളൊക്കെ വിട്ട് കാണുന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അവര് സ്കൂളിൽ പോട്ടെ. അവര് ഇന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഷിഞ്ചാനെ പിഞ്ചാനെ നിങ്ങള് സ്കൂൾ വണ്ടിയിലൊന്നും പോകണ്ട, ഞാൻ എന്തായാലും നിങ്ങളെ പിക്ക് ചെയ്യാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് സ്കൂളിൽ പോവാണ്ടിരുന്നാ മതിയായിരുന്നു. ഞാൻ അവര് സ്കൂൾ വണ്ടി പോയി കഴിഞ്ഞാൽ തീർന്ന് നമ്മൾ പിന്നെ വന്നത് വെറുതെ ആവും, പിന്നെ സർപ്രൈസും കാര്യങ്ങളൊക്കെ പൊളിയും. നമ്മളെന്തായാലും അവര് സ്കൂൾ എത്താറായിട്ടുണ്ട്.
സ്കൂളിൽ തീരണ്ട് ഇവിടെ എന്തൊരു പോലീസിന്റെ വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേട്ടായിരുന്നു. ഗൈസ് തിങ്ങായിട്ടായിരുന്നാ അത് ഞാൻ കേട്ട മാതിരി തോന്നിയതാണ് എനിക്ക്. എടാ ഇനിയിപ്പൊ ഇവര് നമ്മളെ എവിടെ വെച്ചപ്പം ആ ഫ്രണ്ടിൽ നിക്കുന്നുണ്ട് അവര് നമ്മള് കണ്ട് 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 ഓക്കെ ഓക്കെ ദേശിച്ചാണേ പിഞ്ചാണേ വണ്ടി കേറുവാനേ. ഇതൊക്കെ നമ്മള് സിമിയോന്റെ അടുത്ത് എടുത്ത വണ്ടിയാണ്. വാ പെട്ടെന്ന് വണ്ടി കയറി. നിങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ്? എടാ നിങ്ങൾ അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മള് കീടിലും സർപ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പോവാ. ഞാൻ വീട്ടിൽ പോയി കാണിച്ചാലും എന്നെ അധികം നീ സോപ്പിടണ്ട. ഓക്കെ 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 നമ്മളെ സോപ്പൊക്കെ നോക്കണവ. ഇപ്പൊ നമുക്ക് എന്തായാലും നേരെ നമുക്ക് ഓ ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കാട്ടാ. ഇവിടെ മറ്റേ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം പതിയെ പോവാൻ പറ്റത്തുള്ളൂ. ഫ്രാങ്ക്ലിന് അതൊന്നും നോക്കണ്ട. ഫ്രാങ്ക്ലിൻ അങ്ങനെ വെട്ടിച്ചു പോവാ അങ്ങോട്ട്. എടാ വെട്ടിച്ചു പോയി കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചാല് വണ്ടി ഞാളെങ്കിൽ ഞാൻ വണ്ടിയുടെ പൈസ നീ കൊടുക്കോടാ. അത് പിന്നെ അത് ഫ്രാങ്ക്ലിൻ കൊടുത്താ മതി. ഇപ്പൊ നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം. ഗൈസ് അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇവരാണെങ്കിൽ ഇവര് ഇത്രയ്ക്ക് ഒരു സർപ്രൈസ് എന്തായാലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാകത്തില്ല. എടാ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടാ? ഫ്രാങ്ക്ലിൻ അത് പിന്നെ ഇല്ല. ഫ്രാങ്ക്ലിൻ ആ അതൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചത്. നിങ്ങൾ എല്ലാരും ഇറങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഗൈസ് അപ്പൊ നമ്മളെന്തായാലും പണി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അവരെന്തായാലും 4 മണിക്കൂർ നമ്മളിപ്പോ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയേക്കുന്നത്. അവിടെ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ ചമ്മും. എടാ വെയിറ്റ് ആക്കി ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ്. നിങ്ങളൊന്നും ഇവിടെ അടങ്ങ് ഞാൻ കാണിച്ച സർപ്രൈസ് അല്ലേ. ആ നിങ്ങൾ എന്തായാലും വാ ഞാൻ കാണിച്ചുതരാം. ഗൈസ് ഇവ അവര് റെഡി ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ മോനെ എടാ ചിഞ്ചാനെ പിഞ്ചാനെ പെട്ടെന്ന് ഓടിയോ പെട്ടെന്ന് ഓടിയോ ഇവിടെ 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 ഞങ്ങളിതേ വരുന്നുണ്ട്. ഫ്രാങ്ക്ലിന് ഇത് എന്താണ് സാറേ? ഇത് വീശയ സാധനമായിട്ടാണ് സാറേ. ഇത് നിന്റെ മേലോട്ട് എങ്ങനെ കേറും? ആ വഴിക്ക് കേറിക്കും. ഞാൻ വിളിക്കാം അങ്ങോട്ട്. ആ ഓക്കെ 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 അപ്പൊ ബൈ. ഓക്കെ 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 ബൈ സാറേ. ഫ്രാങ്ക്ലിനെ ഇപ്രാവശ്യത്തെ മത്സരത്തിൽ നമ്മൾ തന്നെ ജയിക്കും എന്തായാലും ഉറപ്പാണ്. എടാ ബാബാ ബാബാ ഞാൻ കാണിച്ചതാ നിങ്ങക്ക്. എടാ വിശ്വാസാണല്ലേ എന്റെ അളിയ മോനെ. എടാ ഇനിയും ഉണ്ട് ഹൈറ്റ്. എടാ ഞാൻ വിചാരിച്ചു ഈ വീടിന്റെ മേലെ നിന്ന് ചെറുതായിരിക്കുന്നു ചാടാനായിട്ട്. എടാ നമ്മളിപ്പോ വണ്ടി വരുമ്പോ കണ്ടില്ല നമ്മളെ ശ്രദ്ധിച്ചില്ലാത്തോണ്ടല്ലേ. ഓ എന്റെ അളിയ വിഷയം. ഗൈസ് നമ്മുടെ വീട്ടിലാണ് ഇപ്പൊ ആദ്യത്തെ ഒരു സ്ലൈഡ് സെറ്റാക്കി വച്ചേക്കണത്. എന്റെ മോനെ ഗൈസ് നമുക്ക് ഇതിൽ പോണം. ഗൈസ് നമുക്ക് ഇതിൽ പോവാം. ഇതായിരിക്കും പെടസാനം. ഓക്കെ ഓക്കെ ഹൊയ് എടാ വീഴത് ഫ്രാങ്ക്ലിന് പറ്റിയതല്ല ചെറുതാണത് എന്നാലും പിള്ളേരുടെ സാധനമാണ്. എന്റെ മോനെ വിഷയ ഗൈസ് ഒന്നുകൂടെ പോയാലോ നമുക്ക് ഒന്നുകൂടെ പോയാലോ കിടിലെ സാധനമല്ലേ നമുക്ക് ഒന്നുകൂടെ പോകുന്നൂടെ പോവാം. എനിക്ക് ഇഷ്ടപ്പെട്ടതായാലും. എടാ വെയിറ്റ് വെയിറ്റ് ആക്ക ഞാനൊന്നും ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് വരാം എന്നിട്ട് നിങ്ങൾ കേറിക്കോ. ഓക്കെ പ്രശ്നമുള്ള കാര്യമില്ലടാ. അടേ ഞാൻ അവന്മാര് വരുന്നുണ്ടാ. ഇല്ല നമുക്ക് ഇപ്രാവശ്യം ഇപ്പുറത്തേല് പോയാലോ. ഇപ്പുറത്തേല് പോയാലോ. ഇപ്പുറത്തേല് പോയാ നമുക്ക് ഇപ്രാവശ്യം. ഓക്കെ ഹൊയ് കേണ്ടാളിയ ഗൈസ് നമുക്ക് നമുക്ക് പറ്റത്തില്ല ഗൈസ് ഇതെന്തായാലും. കാരണം നമുക്ക് കുറച്ചുകൂടെ വലുത് വേണം. ഓക്കെ ഇതെന്തായാലും ചെറുതായി പോയി. ഷിറ്റ് പക്ഷെ നമ്മള് മറ്റേല് പെടായിട്ട് വന്നല്ലേ. എടാ ശിഞ്ചാനെ പിഞ്ചാനെ നിങ്ങൾ എന്തായാലും കുറച്ചു കളിച്ചു ഇതില്. ഓക്കെ നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ട് വേണം കേറാനായിട്ട്. ഓക്കെ ഒത്തിരി ഡേഞ്ചർ ആണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴാ വരാ? ഓക്കെ ഓക്കെ അവിടെ ഞാനപ്പോ ഒന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ പോണം. നിങ്ങളൊന്നും എന്നെ ശല്യപ്പെടുത്തരുത്. ഓക്കെ പിന്നെ വെള്ളത്തിൽ ഇറങ്ങി പനിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഓക്കെ ഓക്കെ നിങ്ങളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോ എന്നെ വിളിക്ക്. ഓക്കെ ഞാൻ വന്നിട്ട് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇതാക്കിയാ മതി. അവിടെ എത്ര പേര് വരുന്നുണ്ട്? അതെനിക്ക് എണ്ണ അറിയത്തില്ല ഫ്രാങ്ക്ലിനെ. എടാ ഒരു ലോഡ് പടയുന്ന ആൾക്കാരെ കൊണ്ട് വരല്ലേ കേട്ടാ. അപ്പൊ ഞാൻ എന്തായാലും കിടന്നിറങ്ങാൻ പോണ്. നമുക്ക് എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാം. ഗൈസ് എനിക്കാണെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ഗൈസ് നടുവേനൊക്കെ എടുത്ത് ഒരു വിധമായി. നമ്മൾ എന്തായാലും കുറച്ച് കിടന്നുറങ്ങാം. ഗൈസ് എന്തായാലും നിങ്ങൾ എന്തായാലും ഒരു റേറ്റ് ചെയ്യാട്ടോ. ഓക്കെ ഔട്ട് ഓഫ് ടെന്നില് നിങ്ങൾ റേറ്റ് ചെയ്യാം. ഈ റാമ്പിന് നിങ്ങൾ എത്ര കൊടുക്കുന്നു? ഗൈസ് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ റാമ്പ്. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും കുറച്ച് കിടന്നുറങ്ങാം. ഇതിന്റെ ഓപ്പൺ ആ വഴി എവിടെ ഇതിന്റെ ആ വഴി ഇതായിരുന്നില്ലേ. ആ കുറച്ചു പോയി കിടക്കട്ടെ ഞാൻ. അമ്മേ ടി വി വെക്കട്ടെ. ഇന്നത്തെ ന്യൂസ് എന്താണ്? ഇതെന്തോന്ന്? ആ അപ്പൊ കുറച്ചിന്റെ വരാം നമുക്ക്.
സമയം പോയത് അറിഞ്ഞില്ല. എടാ കാർട്ടൂണും കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഫ്രാങ്ക്ലിനെ പെട്ടെന്ന് പെട്ടെന്ന്. എടാ നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ. എടാ ദേ വരുന്നടാ ഷിൻചാനെ. എവിടെ നീ? വീടിന്റെ മേലില്. വീടിന്റെ ആ കണ്ട് 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 കണ്ട്. ഇവരെന്തേലും പണി കൊടുത്തക്കട ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. എടൈ എടാ ഇത് ആര്? എടാ ഇവരെ കൂടെ പഠിക്കണം എന്ന് പറയും മുതുക്ക കിളവന്മാരാണത്. എടോ എടാ ഷിൻചാനെ. എടാ ഷിൻചാനെ. ആ ഫ്രാങ്ക്ലിൻ ബൈ പറ. ഷിൻചാനെ ഇത് ആരാണ്? സാറോ? സാറാണത്? ഫ്രാങ്ക്ലിൻ സാറൊന്നല്ല, എന്റെ കൂടെ പഠിക്കുന്നവന്മാരാണ്. എടാ ഇത്രക്ക് പ്രായമുള്ളവന്മാരാ? ആ ഫ്രാങ്ക്ലിൻ ബൈ അവര് തോറ്റ് 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 എന്റെ കൂടെ എത്തിയതാണ് അവര്. എടാ ഇതൊക്കെ ആരാണാവോ? ഫ്രാങ്ക്ലിൻ ബൈ ചോദിക്കുമ്പോ പരിചയപ്പെട്. എടാ പിഞ്ചാനെ ഇത് ആരാണ്? ഫ്രാങ്ക്ലിൻ ബൈ എന്റെ പേര് മോട്ടു. ഇതാരാണ്? എന്റെ പേര് പറ്റു. എടാ നിങ്ങളുടെ സൗണ്ട് ശരിക്കും സെയിം ആണല്ലേ. ഇരട്ടകളാ? കണ്ടാ പറയത്തില്ലടാ. എന്റെ മോനോട് ആള് വയറു നോക്കി. ഇതാരാണ്? എന്റെ പേര് ഓഗി. ഇതോ എന്റെ പേര് ജേ. ഓക്കെ ഓക്കെ. ഇതാരാണ് കുട്ടി? ഈ ബേബി ആരാണ്? രാജാവാ? ലഡു ആ? ലഡു ഒന്നും ഇല്ല ഇവിടെ. എടാ എനിക്ക് സമൂസയും. എന്റെ അളിയ ലഡു സമൂസം ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ കഴിക്കാൻ പോലും സൈനിക്ക് പോലെ കഴിക്കാൻ ഇവിടെ ഒന്നും ഇല്ല. ആ നിങ്ങൾ എന്തായാലും ഇപ്പൊ പാർട്ടി ഒക്കെ എൻജോയ് ചെയ്. ഞാൻ എന്തായാലും ഇത് പുറത്തു പോയിട്ട് എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. എടാ പിഞ്ചാണ് എനിക്കൊരു ഭയങ്കര മീറ്റിംഗ് ഉണ്ടാ. സീരിയസ് മീറ്റിംഗ് ആണ്, അതിൽ ഇടപെടണം എനിക്ക്. എടാ നിങ്ങളെല്ലാം സൂക്ഷിച്ച് കളിക്കണേ. ഓക്കെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഷിൻചാനെ നോക്കിക്കോളാം കേട്ടോ. ഒന്നുകൊണ്ടും പഠിക്കണ്ട ഫ്രാങ്ക്ലിൻ ബൈ, നമ്മൾ നോക്കിക്കൊണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്ക്. നമ്മൾ എന്തായാലും മീറ്റിംഗിന് പോട്ടെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമൂസ ലഡു ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി നമ്മളെ കൊണ്ട് മേടിപ്പിക്കും. അപ്പൊ അതിനങ്ങാട്ടും വേണം നമുക്ക് ഇവിടെ നിന്ന് സ്കൂട്ടാവണതാണ്. അല്ലേ നമ്മളെടുത്താണ് അവരുടെ കളി. ഇവന്മാരെ വിളിച്ച് എന്നെ വേണം പറയാനായിട്ട്. ഫ്രാങ്ക്ലിൻ പോയി. പിഞ്ചാനെ എല്ലാരും കേക്കാവോ? കേട്ടോ ഞാൻ പറയാം. ആദ്യം ഞാൻ ചേടാം, പിന്നെ യോഗി അടിക്കോ ജാക്കി അടിക്കോ, ഇങ്ങനെ ഇങ്ങനെ പോ. അപ്പൊ ഞാനത് ഫസ്റ്റ് ചാടട്ടെ. എടാ പിഞ്ചാനെ നോക്കി പോട്ടെ. എടാ പിഞ്ചാൻ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടതാ. എന്റെ ഫേവറേറ്റ് ആണ് ഈ സ്ഥലം, റാമ്പ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ അങ്ങോട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ. കൊള്ളാലോ ഇത്, കൊള്ളാലേ. ഫ്രാങ്ക്ലി ഇത്രയൊരു സർപ്രൈസ് നമുക്ക് തരുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും പൊളിച്ച് സാധനം. ഇന്ന് എന്തായാലും നമുക്ക് എന്നെ ഫസ്റ്റ് പ്രൈസ് അടിക്കും, അത് ഉറപ്പാണ്. എന്റെ അളിയ. എടാ ഞാൻ എത്തി, നിങ്ങൾ എടുത്താലും ചാടിക്കോ? ഞാൻ തന്നെ. ഞാനിതിൽ ഏത് ചാടും? എടാ ഈ വളഞ്ഞു തിരിഞ്ഞ് പോയിക്കുന്ന ഞാൻ ഛർദ്ദിക്കും. അല്ലെങ്കിൽ എന്റെ വയറ് ഫുള്ളാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ ചന്തി വരെ എത്തി എന്റെ ഫുഡ്. നമുക്ക് എന്തായാലും ആ വെല്ലിൽ വേണം. അവക്ക് എന്തായാലും ഇതിൽ തന്നെ ചാടാം, അതായിരിക്കും ബെറ്റർ. അമ്മേ അയ്യോ എന്റെ അളിയ വീശായ വീശ. എന്റെ ലൈഫിൽ ഇങ്ങനത്തെ സംഭവം ഞാൻ ചാടിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഞാനിവിടെ ഇടക്കിടക്ക് കളിക്കാൻ വരെ. ആ നീ വന്നു, നീ വന്നു, നമ്മളിവിടെ ഉണ്ടാവും. എടാ ഓകി പോയി, ഇനി ഞാൻ തന്നെ. അടുത്തത് ഞാൻ. ഇതെന്തായാലും നമ്മളെ വീട്ടിലെ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് വരണം പണിയിക്കണത്. എന്റെ മോന് അടിപൊളി സാധനം ആയിട്ടുണ്ട് എന്തായാലും. ഓക്കെ നമുക്ക് എന്തായാലും ഇതിൽ അങ്ങോട്ട് പോവാം. പോയി. അയ്യോ എന്റെ നാട്ടിലൊടിഞ്ഞേടാ ഓടി വേണ. അയ്യോ എടാ ഞാൻ എന്തായാലും ചെയ്യുന്നില്ലടാ. എന്റെ ഊപ്പാട് ഇളകി. എടാ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഏടാ മോട്ടു നിന്നെ കൊണ്ടും പറ്റത്തില്ലടാ. നിന്റെ വയറ് കണ്ടില്ലേ? എടാ എന്താ ഞാനുമില്ല, ഞാനുമില്ല, ഞാനുമില്ല. എടാ നിങ്ങളെ അടിക്കണോ? ഞാനില്ലടാ, ഞങ്ങൾ എന്റെ പേരില്ല. ഞാനങ്ങനെ കുടിക്കുന്നതിന് തീർന്നു പോകും. അതാണ് നല്ലത്. ഞങ്ങളെ നല്ല അടിപൊളി നിക്കട്ടേടാ. എടാ മോട്ടു നീ എന്താടാ? എടാ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലടാ. നീ അതിന്റെ വലിപ്പോ എന്റെ വയറൊക്കെ നോക്കിയ നീ ജയിക്കും. തലകുട്ടി പറഞ്ഞു എനിക്കും എനിക്ക് പേടിയാണ്. ശരിയാണല്ലേ, നമുക്ക് ഫ്രാങ്ക്ലിൻ ബൈ അടുത്ത് പണ്ട് വെലുത്ത് ഉണ്ടാക്കിയാ. ഓക്കെ ഓക്കെ ഓക്കെ. വെലുത്ത് മതി, അപ്പൊ നമുക്ക് സെറ്റ് ആണ്. ഒരു ലഡു കിട്ടിക്കഴിഞ്ഞാല് ലഡു തരാന്ന് പറഞ്ഞ് പറ്റിച്ച്. നമുക്ക് എന്തായാലും ഇതിലോട്ട് ചാടാം. ഓ പൊളി 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 ഭീം പൊളി പൊളി. അയ്യോ ഇനി ഞാൻ എങ്ങനെ ഉണക്കോള? വെയിലും ഇല്ല. എടാ പറേ അപ്പുറത്തോട്ട് നീ കട, അവിടെ വെയിലുണ്ടോ? ആ ശരിയാണല്ലേ, നമുക്ക് എന്തായാലും കൊറച്ചേരം ഇവിടെ വെയിലത്ത് നിക്കാം. എന്റെ മുണ്ടൊക്കെ നനഞ്ഞ ഒരു വിധമായി. എടാ പട്ടിലും നീ പോകുന്നില്ലടാ, പട്ടിലൊന്ന് പൂവട പെട്ട. ഞാൻ വേണ്ടേ പോണതേ പോണതേ പോണ. എടാ ഞാൻ അവിടെ മൂക്കും കുത്തി വീഴാൻ എന്റെ മൊട്ടതാല അങ്ങോട്ട് പൊട്ടി പോവല്ലോ. ദൈവമേ നമുക്ക് ചാടണേ, ചാടോ ചാടണ്ടേ? ചാടല്ലേ, രണ്ട് കഴിപ്പിച്ച് ചാടാം. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. നമുക്ക് ഇത് മതി, ഇത് നമ്മ പതിയെ പോകത്തുള്ള കണ്ടിട്ട്. ഓക്കേ.
എന്റെ തല 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 അയ്യോ എന്റെ അളിയോ ഇട നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എടാ പറ്റൂ വിഷയം വിഷയം എടാ ശിഞ്ചാനെ ഞാനില്ല നീ ഇനി വഴിക്ക് ഞാനില്ല ഞാൻ എന്റെ വീട്ടിൽ പോണു ഞാൻ എന്റെ അച്ഛനടുത്ത് പറഞ്ഞോടെ ഈ കാര്യം നമുക്ക് ചെറുതിൽ ചാടോ വലുതിൽ ചാടോ വളഞ്ഞു പോവാലോ നമുക്ക് അത് മതി വളഞ്ഞു പോവാ നമുക്ക് അല്ലേ വിഷയം വിഷയം ഫ്രാങ്ക്ലി നമ്മുടെ ഫേസിനാട്ടാ പണി തേക്കണത് എടാ ചിഞ്ചാനെ നമ്മുടെ ഫേസിനെ പണി തേക്കണത് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ അറിയില്ലല്ലോ ഇങ്ങനത്തെ തടിപാടന്മാരെ നമ്മൾ കൊണ്ടുവരുന്നേന്ന് നീ പറ സത്യാടാ നമുക്ക് പൊളിച്ചോട്ടൊരു മാൻഷൻ പണിതാലോ എടാ ആരും വിളിക്കുന്നുണ്ടല്ലോ ഹലോ പിഞ്ചാനെ പറയടാ ഇത്ര ചെറിയൊരു സംഭവം നമുക്ക് ചാടാൻ പറ്റണ്ട നിങ്ങൾ എന്തോന്ന് ഇച്ചിരി വലുതുണ്ടാക്കാണ്ട് എടാ ഞാൻ നിങ്ങളുടെ സൈസിലാണ് പണിത് എനിക്കറിയാം ഇത്ര തടിമാടന്മാരും വയറുള്ളവന്മാരും ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ വരുന്ന എടാ വലുത് ഉണ്ടാക്കണ ഓക്കെ വലുത് ഉണ്ടാക്കാ ഞാൻ എന്തായാലും വിളിച്ച് ചോദിക്കട്ടെ വലുത് നമുക്ക് നാളേക്ക് മതിയാ അപ്പൊ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഗെയിം ഒക്കെ കളിച്ചിരിക്കും എടാ ഞാനും വരെ എന്നെയും കൂട്ടോ മീറ്റിംഗ് ഇല്ലേ എടാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു ആ ഞാൻ ഒരു ഹൈ ഡാൻസ് കളിക്കാൻ പോണം അപ്പൊ ഞാൻ പോണു ഞാനും കളിക്കാൻ പോണു ഹൈ ഡാൻസ് കുറേ നാളെ ഒരു ഹൈ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഗസ് അപ്പൊ ഇതിന്റെ ഒരു പാർട്ടിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഹൈ ഡാൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വരാം ഗസ് അപ്പൊ എന്തായാലും പാർട്ടിന്റെ കാണാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ പുതിയൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നാളെ കാണാം അപ്പോ ബൈ.